എന്താ ചേച്ചി, ഹിന്ദി അറിയില്ലേ? എന്റെ പേര് ലീല എന്ന് എങ്ങനെ അവർക്ക് മനസ്സിലായി? ഓ, എനിക്കറിയില്ല. ഹലോ ഹലോ, ബാങ്ക് അക്കൗണ്ട് നമ്പർ വേണോ? ശരി ശരി, 00889 8. സി ബി സി നമ്പറും വേണോ? അതൊന്നും കൊടുക്കട്ടെ. ആ, സി ബി സി നമ്പർ നാഹി, എ ടി എം നമ്പർ എടുത്തോ. 4861. ചേച്ചി, ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഓ, പിന്നെ അയാൾ പറഞ്ഞത് എനിക്ക് $10 million പ്രൈസ് കിട്ടിയെന്ന്. $10 million? അപ്പോ 64 കോടി രൂപ. ഓ, ഞാൻ രക്ഷപ്പെട്ടു. നമുക്ക് ആ കനകത്തുനിന്ന് പാലസൊക്കെ അങ്ങ് വിലക്ക് മേടിക്കാം. ചേച്ചിക്ക് എന്താ വേണ്ടേ? റാണിമോളെ, നിനക്ക് എന്താ വേണ്ടത്? എന്താ റാണിമോളെ, എപ്പോഴും ഇതാ ജോലി, ഇങ്ങനെ കുണ്ടാണ്ടു ഞെക്കിക്കൊണ്ടിരിക്കും. കണക്കിന് നല്ല മാർക്ക് വാങ്ങണം. IAS പരീക്ഷ എഴുതാനുള്ള കാര്യം ഓർത്തോളണം. എന്റെ മാർക്കും മറ്റു കാര്യങ്ങളും അറിയണമെങ്കിൽ വെബ്സൈറ്റ് നോക്കിയാ മതി. എനിക്കിതൊന്നും നോക്കാൻ അറിയില്ല, നീ തന്നെ പറഞ്ഞാ മതി. നല്ല മാർക്കൊക്കെ തന്നെ 100ൽ 65 കുറയ്ക്കണം. പാസ്സായിട്ടുണ്ട്. അയ്യോ, അതാണ് ഏത് നേരവും കയ്യിൽ ഫോൺ വച്ചാലുള്ള ഗതി. ലക്ഷ്മി, ഇന്നെന്താ ഓൺലൈൻ കച്ചവടം ഒന്നും ഇല്ലേ? ഓ, ഉണ്ടല്ലോ ചേച്ചി. 3000 രൂപയ്ക്ക് ഉള്ള സെൻവർ 300 രൂപയ്ക്ക് കിട്ടും. അത് നല്ലൊരു ഓഫറാ. 90% റിഡക്ഷൻ. ഞാനത് വാങ്ങിയേയിരിക്കും. ഇത്രയും കാലം കച്ചവടം നടത്തിയതിനേക്കാൾ മികച്ചൊരു ഓഫറാണത്. ഞാനത് ഓർഡർ ചെയ്ത് കഴിഞ്ഞു. ആ OTP നമ്പർ ഒന്ന് പറഞ്ഞു തരും. OTPയോ PTPയോ എനിക്കൊന്നും അറിയില്ല. ഏതോ ഒരു നമ്പർ വന്നിട്ടുണ്ട്. അത് OTP ആയിരിക്കും, അതൊന്ന് പറയാമോ? ആ, ശരി ശരി, എഴുതിക്കോന്ന്. 8883 4796. ചേച്ചി, 2 ദിവസത്തിനകത്ത് പാർസൽ കിട്ടും. ലക്ഷ്മി, 300 എന്നല്ലേ പറഞ്ഞത്? 3000 രൂപ എടുത്തിട്ടുണ്ടല്ലോ ചേച്ചി. COD കിട്ടും. അതെന്താ COD? COD എന്ന് പറഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറി. ഓ, അപ്പൊ പാഴ്സൽ വരുമ്പോൾ 2 രൂപയും കൂടെ കിട്ടും അല്ലേ? അതാണ് ക്യാഷ് ഓൺ ഡെലിവറി. ഹലോ ഹലോ മോളെ, നീ ഇപ്പൊ എവിടെയാ? എന്താ, നമുക്കൊക്കെ കൂടണ്ടേ? ആ ആ, ആ ബ്രിഡ്ജ് കഴിഞ്ഞിട്ടുള്ള ഹോട്ടലിന്റെ അടുത്ത് കാണാമോ? അയ്യോ, ഇത് എന്താ കയ്യിൽ കുത്തി വരച്ചിരിക്കുന്നത്? ഓ, അതോ അത് ഡോറിന്റെ റാണി തട്ടിയതാണ്. റാണി, ഈ TVയിലൊക്കെ ബന്ധം പറയുന്നുണ്ടല്ലോ, നമ്മൾ കാണിച്ച് ബന്ധ. ഓ, അതാ ബന്ധല്ല, ഇത് ദർവാസ ബന്ധ്, ദർവാസ ബന്ധ് എന്ന് പരസ്യം കേട്ടിട്ടില്ലേ? ഞാൻ ഇനി മുതൽ ഇവിടുത്തെ ഇന്റർനെറ്റും വൈഫൈയും എല്ലാം നിർത്താൻ പോവുകയാണ്. അതെന്താ ചേച്ചി ഇത്ര പെട്ടെന്ന് നമ്മളെ തോന്നാൻ കഴിയും? ഇതില്ലെങ്കിൽ നമ്മുടെ കാര്യം പോകാം. ആ, ഞാനൊരു കാര്യം പറയാം. ഈ റാണിമോളെ ഏതു നേരവും ഗെയിംസും ഫോൺ വിളിയുമായിട്ട് പഠിത്തത്തിൽ ശ്രദ്ധിക്കുന്നേ ഇല്ല. മാർക്കാണെങ്കിൽ വളരെ മോശം. പോയിരുന്ന് പഠിക്കും. ണെങ്കിൽ ഏത് സമയത്തും ഓൺലൈനിൽ കച്ചവടമാണ്. പിന്നെ ഒരാളുടെ ലീല, ഓൺലൈനിൽ പ്രൈസ് എന്ന് പറഞ്ഞങ്ങ് വട്ടുപിടിച്ച് നടക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ എനിക്കും വട്ടുപിടിക്കുമോ എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നിർത്തണമെന്ന് ആലോചിക്കുന്നത്. അയ്യോ, രൂപയും പോയി, ഒരു തുണ്ട് തുണി കിട്ടി.
എന്റെ ലക്കി പ്രൈസിന്റെ എസ് എം എസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയേ ചേച്ചി. നോക്കട്ടെ. അയ്യോ പോയേ പോയി, എല്ലാം പോയി. എന്റെ അക്കൗണ്ടിൽ നിന്ന് 40,000 രൂപയും പോയി. Thank you, ladies.